ഭക്ഷിക്കുന്ന കേമന്മാർ, അതും സൂക്ഷ്മജീവികൾ. ആരാണവർ? അറിയണ്ടേ? വിശദമായി വരും സൗമ്യാസ് ക്യാപ്സ്യൂളിലേക്ക്. സൗമ്യാസ് ക്യാപ്സ്യൂൾസ്, ക്യാപ്സ്യൂൾസ് എൻറിച്ച്ഡ് വിത്ത് നോളജ്. ബട്ടർ ചിക്കൻ, കാഷ്യൂ ചിക്കൻ, ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ മഞ്ചൂരിയൻ, പിന്നെ ചിക്കൻ ബിരിയാണി. ഹായ്, എത്ര വിധം രുചി വൈവിധ്യങ്ങൾ, അതും കോഴിയിറച്ചിയിൽ. നമ്മൾ ഇന്ത്യക്കാരുടെ കോഴിഭ്രമം കുറച്ചൊന്നുമല്ല കേട്ടോ. 2021 ഇന്ത്യക്കാർ ഏകദേശം 4.9 മില്യൺ മെട്രിക് ടൺ ചിക്കൻ കഴിച്ചു. 1 കിലോഗ്രാം തൂക്കം വരുന്ന ഒരു കോഴിയെ ഇറച്ചിക്കായി വൃത്തിയാക്കുമ്പോൾ ശരാശരി 100 ഗ്രാം തൂവൽ മാലിന്യം ഉണ്ടാവുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ കോഴി ഫാമുകളിൽ ടൺ കണക്കിന് തൂവൽ മാലിന്യം വർഷം തോറും ഉണ്ടാവുന്നു. കെരാട്ടിൻ എന്ന പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ചതാണ് കോഴിത്തൂവലുകൾ. വളരെ ബലമുള്ള ഈ പ്രോട്ടീനുകൾ രാസപ്രവർത്തനങ്ങൾക്ക് പെട്ടെന്ന് വിധേയമാവാറില്ല. അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ ഇവ മാലിന്യമായി അധികകാലം നിലനിൽക്കും. കോഴിത്തൂവലിൻ്റെ സംസ്കരണം എപ്പോഴും ഒരു തലവേദനയാണ്. അങ്ങനെയാണ് തൂവൽ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളെ തേടിയുള്ള ശാസ്ത്രജ്ഞരുടെ യാത്ര ആരംഭിച്ചത്. പലതരം സൂക്ഷ്മജീവികളെ കണ്ടെത്തി ശാസ്ത്രലോകം. ആസ്പെർജില്ലസ്, ആൾട്ടനേറിയ, ട്രൈക്യൂറസ്, ഫിസേറിയം, ക്ലാഡോസ്പോറിയം, ജിയോമൈസസ്, വിബ്രിയോ സ്പീഷ്യസ്, ബെസീലസ് സ്പീഷ്യസ്, യൂറോക്ലാഡിയം, പെൻസീലിയം, സ്ട്രെപ്റ്റോമൈസസ്, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട് തൂവൽ ഭക്ഷിക്കുന്നവരായി. കോഴിത്തൂവൽ മാലിന്യം സ്ഥിരം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന സാമ്പിളുകളിൽ നിന്നാണ് ഇത്തരം സൂക്ഷ്മജീവികളെ വേർതിരിച്ചെടുക്കുന്നത്. ഇവയുടെ വളർച്ചാഘടന, ശരീരഘടന, ജനിതകഘടന എന്നിവ പഠിച്ച ശേഷം നാമകരണം ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം കോഴിത്തുവൽ ഭക്ഷിക്കാനുള്ള ഇവരുടെ കഴിവ് എത്രയാണെന്നും മനസ്സിലാക്കുന്നു. പൊതുവെ ഇത്തരം സൂക്ഷ്മജീവികൾ വെള്ളത്തൂവലുകളെ വളരെ വേഗത്തിൽ ഭക്ഷിക്കാറുണ്ട്. കറുത്തതും നിറങ്ങളുള്ളതുമായ തൂവലുകളെ സാവധാനമാണ് ഭക്ഷിക്കാറ്. നിറമുള്ള തൂവലുകളിൽ മെലാനിൻ എന്ന വർണ്ണവസ്തു അധികം കാണുന്നു. മെലാനിനെ ദഹിപ്പിക്കാനുള്ള പ്രയാസമാണ് നിറമുള്ള തൂവലുകളെ സൂക്ഷ്മജീവികൾ സാവകാശം ഭക്ഷിക്കുന്നതിനുള്ള കാരണം എന്ന് ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു. എന്തായാലും സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ നോക്കിയപ്പോൾ കൂട്ടം കൂടിയിരുന്ന് തൂവൽ ഭക്ഷിക്കുന്ന മിടുക്കന്മാരായ ബാക്ടീരിയകളെ ശാസ്ത്രജ്ഞന്മാർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കെരാട്ടിനൈസ് എന്ന രാസാഗ്നി ഉണ്ടാക്കിയാണ് ഈ ബാക്ടീരിയ തൂവലുകളെ ഭക്ഷിക്കുന്നത്. ഈ എൻസൈമിനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ചാൽ മറ്റ് പല മേഖലകളിലും നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. ലെതർ മേഖല, കാലിത്തീറ്റ നിർമ്മാണ മേഖല, മരുന്ന് നിർമ്മാണ മേഖല എന്നിവ അവയിൽ ചിലത് മാത്രം. മാത്രവുമല്ല, ഇത്തരം സൂക്ഷ്മജീവികൾ പകുതി ദഹിപ്പിച്ച ശേഷം വരുന്ന തൂവലുകളെ യഥാവിധം ഉണക്കി പൊടിച്ച് നല്ലൊരു കാലിത്തീറ്റയായും ഉപയോഗിക്കാവുന്നതാണ്. നിറയെ അമിനോ ആസിഡ്സും കുഞ്ഞൻ പ്രോട്ടീനുകളും ഉള്ള ഒരു ഉഗ്രൻ കാലിപ്പൊടി. അങ്ങനെ വഴിയിലും പുഴയിലും വലിച്ചെറിയുന്ന കോഴിത്തൂവൽ മാലിന്യം കുഞ്ഞൻ മിടുക്കന്മാരായ സൂക്ഷ്മജീവികൾക്ക് വിട്ടുകൊടുത്താൽ മാലിന്യ സംസ്കരണം എന്ന വലിയ പ്രതിസന്ധി ചെലവ് കുറഞ്ഞ രീതിയിൽ ബുദ്ധിപൂർവം ചെയ്തെടുക്കാവുന്നതാണ്. ഈ മേഖലയിൽ ഗവേഷണങ്ങൾ ഇപ്പോഴും തുടരുന്നു. പുതിയ ബാക്ടീരിയകളെ കണ്ടെത്താനും
അവരുടെ പ്രവർത്തനശേഷി മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താൻ. കൗതുകകരമായ വിശേഷങ്ങളുമായി ഇനിയും സൗമ്യ ക്യാപ്സ്യൂൾസ്. ക്യാപ്സ്യൂൾസ് എൻറിച്ച്ഡ് വിത്ത് നോളജ്.